13 അധ്യായം. അച്ഛൻ. ആ കൊല്ലം അങ്ങനെ കടന്നുപോയി. വേനലിന് സ്കൂൾ പൂട്ടി തുറന്നു. പുതുമഴ കഴിഞ്ഞു, ഞാറ്റുവേലയും കഴിഞ്ഞു. കുട്ടികളാകെ 75 ഉള്ളൂ. ഇതാരും മുടക്കിയിട്ടല്ല മാഷേ, മാധവൻ നായർ പറഞ്ഞു. മനസ്സിലായി. പക്ഷേ ഈ കൊല്ലം പുതിയ ഇൻസ്പെക്ടറാ മാധവൻ നായരെ, എന്താ പറയാൻ നിശ്ചയമില്ല. പൂട്ടിക്കുവോ? ആവോ. മുടങ്ങിപ്പോയ പിള്ളേരുടെ പേരൊക്കെ എഴുതി വയ്ക്കും മാഷേ. അപ്പളോ? അതിനല്ലേ ഇൻസ്പെക്ഷൻ. കള്ള ഹാജരാണോ അല്ലയോ എന്ന് പരിശോധിക്കും. മാധവൻ നായർ ഒന്നും പറഞ്ഞില്ല. ഇത്തിരി കഴിഞ്ഞ് രവി പറഞ്ഞു, അതോടത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഓണപ്പൂട്ടൽ കഴിഞ്ഞതിൻ്റെ 2 ഇൻസ്പെക്ടർ വന്നു. ഖസാക്കുകാർ പതിവ് പോലെ കാണാൻ കാത്തിരുന്നു. ഇത്തവണയും ഇൻസ്പെക്ടറുടെ വരവ് പ്രമാണിച്ച് തോരണം തൂക്കണമെന്ന് ശിവരാമൻ നായർ അന്വേഷിച്ചു. പക്ഷേ അവർക്കെല്ലാം നിരാശയായി. ചെവി വെച്ച പോത്തിൻ തോൽ ചെരുപ്പിട്ട്, ചുമല് തുന്നി നിർത്തിയ ചീട്ടി കോട്ടിട്ട്, താടി വെച്ചിട്ടില്ലാത്ത മുഖത്ത് വെള്ളി കുറ്റി രോമങ്ങളുമായി ഇൻസ്പെക്ടർ ഖസാക്കിലെത്തി. അന്ത വില്ല വെച്ച ശിപായിയെ പാരി? അരിയാർ മുത്തുപണ്ടാരത്തോട് പറഞ്ഞു. അവനിക്കിരിക്കറ ഫവറിരിക്ക ഇൻസ്പെക്ടർക്ക്. മേഷ്ടരു മൂത്ത് ഇൻസ്പെക്ടറാണ് താക്കുമലവ്, മുത്തുപണ്ടാരൻ പറഞ്ഞു. ഉടുമ്പിനോടെ സത്യം പോലവാ? അപ്പടി തന്നെ. ഇന്തക്കാലത്തിൽ നടക്കറ പെരട്ട്. മൂലയിലിരുന്ന് അല്ലാപ്പിച്ച മുല്ലാക്ക തന്നോട് തന്നെ പറഞ്ഞു. അവിടെ പെട്ടെന്നൊരു മൂകത വീണു. അവസാനം ആരോ ചോദിക്കാൻ മുതിർന്നു, മുല്ലാക്ക ഇൻസ്പെക്ടറെ കാണാൻ പോണില്ലേ? ഇല്ല. ആരും ഒന്നും പറയാതായി. ആ നിശബ്ദതയുടെ നടുവിൽ ഖസാക്കിൻ്റെ പുരോഹിതൻ ഇരുന്നു. സ്കൂളിലെ മസാൽജി പണി ഏറ്റതിൽ പിന്നെ ശമ്പളം പറ്റാനല്ലാതെ മൊല്ലാക്ക അവിടെ ചെന്നിട്ടില്ല. ആബിത ഉണ്ടായിരുന്നപ്പോൾ രവി ഇതേപ്പറ്റി ഓർക്കാതിരിക്കാൻ ശീലിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ പരിസരം വെടിപ്പാക്കാൻ ആരെങ്കിലും വരണമെന്ന് രവി നിർബന്ധിച്ചു. ഓത്തുപള്ളിയിൽ നിന്ന് നിത്യവും ഒരു കുട്ടി വീതം ഊഴമിട്ട് ഞാറ്റുപുര അടിച്ചു വരാനെത്തി. അവരിൽ പലരും ഈ സ്കൂളിലും പഠിക്കുന്നവരായിരുന്നു. ഈ ഏർപ്പാടൊട്ടും ചൊവ്വായിരുന്നില്ല. ഓരോ മാസവും രവി നിരീക്കും അടുത്ത മാസം മൊല്ലാക്കയെ നിഷ്കർഷിക്കാമെന്ന്. അങ്ങനെയാണ് അതൊക്കെ പതിവായി തീർന്നത്. പക്ഷെ അന്നെങ്കിലും മൊല്ലാക്ക വരുമെന്ന് രവി കരുതിയിരുന്നു. ഇൻസ്പെക്ടറെങ്ങാനും ചോദിച്ചാൽ മസാൽജി മുഖം കാണിക്കേണ്ടതുണ്ട്. കാൽപ്പടങ്ങൾ തമ്മിലുരസി പൊടി തട്ടി കാലുകൾ കസേരയിലേക്ക് കയറ്റി വെച്ച് ഇൻസ്പെക്ടർ ഇരുന്നു. താടി വടിച്ചിട്ടില്ലാത്ത ആ മുഖവും അഴിവിൻ്റെ ഗന്ധവും രവി പിന്നീട് പലവുരു ഓർക്കുകയുണ്ടായി. മാഷെ ഇരിക്കുക, ഇൻസ്പെക്ടർ പറഞ്ഞു. പിന്നെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുടച്ചു കളഞ്ഞു. നല്ല തലവേദന. ഒരു ആസ്പ്രോ കഴിച്ചെങ്കിലോ? രവി ചോദിച്ചു. വേണ്ട. എന്നാൽ ഇത്തിരി വിശ്രമിക്കുക, ഇതിൻ്റെ പിന്നിലെ താഴ്വാരത്തിൽ കട്ടിലുണ്ട്. ഈ വെയിലത്ത് നടന്നിട്ടാ. സാരയില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. രജിസ്റ്ററും രേഖകളും രവി മേശപ്പുറത്ത് നിരത്തിയിരുന്നു. അതൊക്കെ അവിടെ അടുക്കി വെച്ചോളൂ മാഷേ, പിന്നെ ഒപ്പിടാം പോകുമ്പോൾ. ഇനി എന്തെന്നോർത്ത് രവി നിൽക്കുമ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, ക്ലാസ് വിട്ടോളൂ മാഷേ. ശിപായിയും ഒരു പിൻ ബെഞ്ചിലും രവി ഒരു സ്റ്റൂളിലും ഇരുന്നു. കുട്ടികൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ പതുങ്ങി നിന്നു. ഞാറ്റുപുരയുടെ ഉടമ എന്ന നിലയിൽ തേവാരത്ത് ശിവരാമൻ നായർ സ്കൂളിൻ്റെ മുമ്പിലെ ചവിട്ടടിപ്പാതയിലൂടെ 2 നടന്നു. ഖസാക്കിന് വെളിയിലെ പറച്ചേരിയിലാകട്ടെ കൈകുത്തുകാർ വന്നെന്നാണ് ആളുകൾ ധരിച്ചത്. പറയരുടെ കുട്ടികൾ വൈക്കോൽ കുണ്ടുകളുടെ പിന്നിൽ ഓടി ഒളിച്ചു. നല്ല ദാഹം, ഇൻസ്പെക്ടർ പറഞ്ഞു. മൂലയിലിരിക്കുന്ന കലം രവി ശിപായിക്ക് കാണിച്ചു കൊടുത്തു. വെള്ളം ഗ്ലാസ്സിൽ നിറച്ച് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ശിപായി മാസ്റ്ററെ തറഞ്ഞൊന്ന് നോക്കി. ഇൻസ്പെക്ടർ വെള്ളം കുടിച്ചില്ല. അലസമായി സ്കൂളിൻ്റെ പൊതുവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കുട്ടികൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. എവിടെയാ മാഷിൻ്റെ നാട്? ഇൻസ്പെക്ടർ ചോദിച്ചു. ഏ, വെള്ളി നിറത്തിലുള്ള കുറ്റി രോമങ്ങളിൽ വെയിൽ ഏറ്റു വീണു. മോൻ എന്നെ താങ്ങിയിരുത്തു, രവി ഓർത്തുപോയി. അച്ഛൻ തൻ്റെ മാറിൽ ചാരിയിരിക്കുന്നു. ജനാലയിലേക്ക് പടർന്ന മുല്ലയിലൂടെ കാറ്റകത്തേക്ക് വീശുന്നു. വേദനയുണ്ടോ? നിരർത്ഥമായി ചോദിച്ചു പോവുകയാണ്. വയ്യ, അച്ഛൻ താടി വടിച്ചില്ലവോ? ചുളി വീണ മുഖത്തെ വെള്ള നിറമുള്ള കുറ്റി രോമങ്ങളിൽ അയാൾ വെറുതെ തടവുകയാണ്. എവിടെയാ നാട് എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. ഓ, പട്ടാമ്പി. രവി എണീറ്റ് ചെന്ന് കലവറ പെട്ടി തുറന്ന് 4 മധുര നാരങ്ങ പുറത്തെടുത്തു. കഴിക്കണം സർ, ദാഹത്തിന് നല്ലതാ. ഇൻസ്പെക്ടർ നാരങ്ങയിൽ ശ്രദ്ധ അത്രയും ചെലുത്തി. തിന്നു തീർന്നപ്പോൾ അല്ലികളിൽ നിന്ന് നുള്ളിയെടുത്ത നാരും കുരുവും ഒക്കെ പെറുക്കി നാരങ്ങാ തൊലിയിൽ മടക്കി സൂക്ഷിച്ചു. ട്രെയിനിങ് കഴിച്ചിട്ടുണ്ടോ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇല്ല. അതെന്താ? സാധിക്കും വെച്ചാൽ നല്ലതാ. പ്രൈമറിക്കാർക്ക് ഒരുവിധം നല്ല സ്കെയിലാ ഇപ്പോൾ. അല്ല, അതുകൊണ്ടല്ല,
അല്ലെങ്കിൽ പിന്നെ കോളേജിൽ പോകണം. ശീ കാലം പിടിക്കും, ചെലവും. കോളേജൊക്കെ കഴിഞ്ഞു, ആഹാ, ഓണേഴ്സ് പരീക്ഷയ്ക്ക് പോവാഞ്ഞതാ. കുറേ നേരം രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. വല്ലതും കഴിക്കണ്ടേ? രവി ചോദിച്ചു. രവി മൂന്ന് ഗ്ലാസുകളിൽ കൊക്കോ കലക്കി മേശപ്പുറത്ത് വച്ചു. പതമുള്ള കേക്കിൻ്റെ കഷ്ണങ്ങൾ പിഞ്ഞാണത്തിൽ നിരത്തി. പുരികങ്ങൾ ഉയർത്തി ഏകാഗ്രതയോടെ ഇൻസ്പെക്ടർ തിന്നാൻ തുടങ്ങി. കേക്കിൻ്റെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുപോയി ചുമരോരം തിരിഞ്ഞു നിന്ന് ശിപ്പായിയും തിന്നു. ഭക്ഷണത്തിൻ്റെ ചെറുപൊട്ടുകൾ ഇൻസ്പെക്ടറുടെ ചീട്ടിക്കുപ്പായത്തിൽ അങ്ങിങ്ങ് ചിതറി വീണു. മാഷ് ഏത് കോളേജിലാ പഠിച്ചത്? താമ്പരത്ത്. ക്രിസ്ത്യൻ കോളേജിലാ? അതെ. അവിടെ മുൾക്കാടുകൾ ഉണ്ടായിരുന്നു. കോളേജിൻ്റെ മേൽക്കൂര ചുവന്നതായിരുന്നു. മുൾക്കാടുകളിൽ മുയലും കുകുരാനും ഉണ്ടായിരുന്നു. നനുത്ത പുല്ലുകൾ കശ്മീരങ്ങൾ വിടർത്തിയ തുറസ്സുകളായിരുന്നു. അവിടെ പത്മയും താനും ഇരുന്ന് സന്ധ്യയുടെ നക്ഷത്രങ്ങൾ എണ്ണാറുണ്ടായിരുന്നു. ഓണേഴ്സല്ലേ? അതെ. എന്തോണേഴ്സാ? ഫിസിക്സ്. ലബോറട്ടറിയുടെ മണം ഓർമ്മ വന്നു. നോസിലുകളിൽ നിന്ന് അയഞ്ഞ ഗ്യാസിൻ്റെ മതഗന്ധം. യൂണിവേഴ്സിറ്റി ലൈബ്രറി. നീണ്ടു നീണ്ട വായനയുടെ ദിവസങ്ങൾ. ആസ്ട്രോഫിസിക്സ്, ഉപനിഷത്തുകൾ, പുറത്തെ സന്ധ്യ, കടലോരം. മാഷ്ക്ക് അച്ഛനമ്മമാരുണ്ടോ? അമ്മ മരിച്ചുപോയി, അച്ഛനുണ്ട്. അച്ഛൻ ജോലിയില്ല? എസ്റ്റേറ്റിൽ ഡോക്ടറായിരുന്നു, ഇപ്പം പിരിഞ്ഞെടുക്കുക. നല്ല സുഖമില്ലാണ്ട് കുറച്ചായി. ഏട്ടാനുജന്മാരുണ്ടോ? തനിച്ചാന്ന് വേണച്ചാ പറയാം. ചിറ്റമ്മേരുള്ള രണ്ട് അനിയത്തിമാരുണ്ട്. രണ്ടാളും പഠിക്കുക അമേരിക്കയിൽ. സുമയും രമയും പഴയ ഛായാപടങ്ങളെ അനുസ്മരിപ്പിച്ചു. താളുകൾക്കിടയിൽ എട്ടുകാലികൾ അമർന്ന് ചത്ത് ഉണങ്ങിപ്പറ്റി നിന്ന പഴയ ആൽബത്തിൽ നിന്ന് അവരുടെ ചിത്രങ്ങൾ എത്തി നോക്കി. ചിത്രങ്ങളുടെ ഓരങ്ങൾ വെള്ളിമീനുകൾ അരുമ്പിപ്പോയിരുന്നു. എനിക്കൊരു മോളുണ്ടായിരുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. വികാരം തീണ്ടാതെ ഒരു വാർത്താശകലം പോലെ പറഞ്ഞുപോയി. അനുജത്തിമാരുടെ പഠിപ്പ് നിർത്തിയിട്ടാണ് ധാത്രിയെ ബി എ വരെ പഠിപ്പിച്ചത്. പരീക്ഷയ്ക്ക് പത്ത് ദിവസമുള്ളപ്പോൾ ഉറക്കളിച്ച് പഠിക്കുകയാണ്. അനുജത്തിമാര് കട്ടൻ കാപ്പി ഉണ്ടാക്കി കാത്തിരുന്നു. ഉറക്കമിളച്ചിരുന്ന മകൾക്കരികെ അച്ഛനും ഇരുന്നു. കൺപോളെ അടയുമ്പോൾ തൂവാലയിൽ വെള്ളം നനച്ച് കണ്ണിലും കവിളിലും നെറ്റിയിലും പതുക്കെ തടവി കൊടുത്തു. പാതിര താണ്ടിയിരുന്നു. ഉറക്കം പോണില്ല അച്ഛാ, ഞാൻ പോയി ഒന്ന് തല കുളിച്ചിട്ട് വരാം. ധാത്രി ഇറയത്ത് ചെന്ന് കുമ്പിട്ട് നിന്ന് തലയിൽ വെള്ളം മുക്കി ഒഴിച്ചു. നല്ലോണം തോർത്തണേ മോളെ. ഞാൻ തോർത്തി തരട്ടെ? ഓ വേണ്ട അച്ഛാ, ഞാൻ തോർത്തില്ലേ. ആ നീരിറങ്ങി പിറ്റേന്ന് ചെറുങ്ങനെ പനിച്ചു. പനി കയറി ശ്വാസകോശങ്ങളിലേക്ക് പഴുപ്പ് കടന്നു. ധാത്രി മരിച്ചു. അച്ഛനെന്താ ദണ്ണം? ഇൻസ്പെക്ടർ ചോദിച്ചു. വാദം. വേദന, പരാധീനത അല്ലേ? അതെ. അച്ഛനൊക്കെ പട്ടാമ്പിയിലാ താമസം? അല്ല, ഊട്ടിയില്ല. ഊട്ടിയിൽ ഞങ്ങൾക്കൊരു വീടുണ്ട്. ആ വീടിന് ചുറ്റും വിസ്തൃതമായ നിലമുണ്ട്. ഒരു കുന്നിൻ ചെരിവ് അത്രയും. അതിൽ പൈൻ മരങ്ങളും പഴച്ചെടികളുമുണ്ട്. കുന്നുകളിൽ വസന്തം വരുമ്പോൾ പൂത്തിട്ടുകൾ തെളിയും. പടി കടന്ന് നീണ്ടൊരു ഡ്രൈവിലൂടെ വേണം വീട്ടിലേക്ക് വരാൻ. വീട്ടിനകത്ത് ദാരുശില്പങ്ങളുണ്ട്. വർഷങ്ങളായി വിരൽ പറഞ്ഞിട്ടില്ലാത്തൊരു പിയാനോ ഉണ്ട്. അകലെ കിടന്ന മഞ്ഞ പുൽത്തട്ടുകളിലേക്ക് നോക്കിയ കിടപ്പറയുണ്ട്. അവിടെയാണ് താൻ ചിറ്റമ്മയെ അറിഞ്ഞത്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് വേനൽപ്പൂട്ടലായിരുന്നു അത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ പത്തോളം കൊല്ലങ്ങളായി. ആ പരീക്ഷ എങ്ങനെങ്കിലും എഴുതണം മാഷേ, ഡിഗ്രി കളയരുത്, ഇൻസ്പെക്ടർ പറഞ്ഞു. ഓണേഴ്സ് പരീക്ഷയ്ക്ക് രണ്ടു മാസമുള്ളപ്പോൾ സന്ദർശകനായി താമ്പരത്ത് വന്ന അമേരിക്കൻ പ്രൊഫസർ രവിയെ തൻ്റെ മുറിയിലേക്ക് ആളയച്ചു വരുത്തി. നിങ്ങളുടെ ആ പ്രബന്ധം വിചിത്രമായിരിക്കുന്നു, പ്രൊഫസർ പറഞ്ഞു. ഉപനിഷത്തുകളുടെയും ആസ്ട്രോഫിസിക്സിൻ്റെയും രസാവഹമായ കലർപ്പ്. രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു. ദുരൂഹമായ സ്ഥലരാശി, കാലത്തിൻ്റെ ഗംഗാതടം, ദുരൂഹതയുടെ ദുഃഖം. രവിയുടെ കഥ കുട്ടിക്കാലത്തേക്ക് മടങ്ങി. ഉച്ചവെയിലിൽ ആകാശത്തിൻ്റെ തെളിമയിൽ മരണമില്ലാത്ത ദേവന്മാർ ദാഹം മാറ്റി. കൽപ്പകവൃക്ഷത്തിൻ്റെ കരിക്കും തൊണ്ടുകൾ താഴോട്ടുതിർന്നു വന്നു. കളിപ്പാട്ടങ്ങളുടെ മുമ്പിൽ തനിച്ചിരുന്ന കുട്ടി ആ കരിക്കും തൊണ്ടുകൾ എണ്ണാൻ മുതിർന്നു. പിറ്റേന്ന് വൈകുന്നേരം മുൾക്കാടിൻ്റെ തുറസിൽ പത്മ രവിയോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ആ അമേരിക്കക്കാരൻ വീട്ടിൽ വന്നിരുന്നു. അച്ഛനും അയാളും രവിയെപ്പറ്റിയായിരുന്നു സംസാരം. പത്മയുടെ അച്ഛൻ രവിയുടെ പ്രൊഫസറായിരുന്നു. ഞാനെന്തു കഴിച്ചു? രവി ചോദിച്ചു. ചിരിക്കാതെ രവി, ആ പേപ്പറിനെ കുറിച്ചാണ് സംസാരിച്ചത്. രവിക്കൊരു ഫെലോഷിപ്പ് തരാൻ അയാൾ ആഗ്രഹിക്കുന്നു. രവിയോട് പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഈ പരീക്ഷയിൽ പൊട്ടിപ്പോയെങ്കിലോ? കളി പറയാതെ രവി. പരീക്ഷയടുക്കുന്നു. ഹോസ്റ്റലിലെ ഹാളുകളിൽ പഠനത്തിൻ്റെ മുറ ജപമാണ്. രവി മാത്രം വിശ്രമിച്ചു. പക്ഷെ മനസ്സ് വിശ്രമിച്ചില്ല. ഒരു ഷീറ്റിൻ കെട്ടിന് എന്ന പോലെ
ഓർമ്മയുടെ ചിത്രങ്ങളെ അത് മാറ്റിയും മറിച്ചും വെച്ചു. സ്നേഹശാലിയായ അച്ഛൻ്റെ, ഗർഭവതിയായ അമ്മയുടെ, കുറുനിരകൾ നെറ്റിയിലേക്ക് ഉതിർന്നു വീണ്, കവിളിൽ കൺമഷി വിയർത്തു പരന്ന ചിറ്റമ്മയുടെ, "രവി, ഇന്ന് വൈകുന്നേരം മെറീനയിൽ പോകാം," ഒരു ദിവസം പത്മ പറഞ്ഞു. "തിരിച്ചെത്തുമ്പോൾ ഒരുപാട് വൈകില്ലേ?" "ഓ, സാരമില്ല, അച്ഛനും അമ്മയും ഒരു വിരുന്നിന് പോകുന്നു." കടൽപ്പുറത്തെ തണുത്ത മണലിൽ. "പത്മ, ഇത് വായിച്ചു നോക്കൂ, അച്ഛൻ്റെ കത്താണ്." "എനിക്ക് സുഖക്കേട് അധികമൊന്നുമില്ല മകനെ. ചിലപ്പോൾ തല ചുറ്റുന്നു, മയക്കം വരുന്നുണ്ട്. എങ്കിലും പേടിക്കാനില്ല. പക്ഷേ മനോവ്യഥകളാണ്. എന്തിനായി ദുഃഖിക്കുന്നുവെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ലെന്ന ബോധം പോലുമല്ല എന്നെ ദുഃഖിപ്പിക്കുന്നത്. ഒന്നേ ഉള്ളൂ, എല്ലാ സായം സന്ധ്യകളും ദുഃഖമാണ്. ആ ദുഃഖത്തിൻ്റെ ഹൃദ്യതയിൽ ഞാൻ സ്വയം താഴ്ന്നു പോകുന്നു എന്ന് മാത്രം." "മകനെ, നീ അച്ഛനെ ഇപ്പോൾ കണ്ടാൽ അറിയില്ല ഞാൻ എന്തിനാണ് നിനക്ക് ഇതൊക്കെ എഴുതി പോകുന്നത്. ഇതോർത്ത് നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തരുത്. അച്ഛന് അത്രമേൽ സുഖക്കേടൊന്നുമില്ല. നിന്നെക്കുറിച്ച് നിന്റെ പ്രൊഫസർക്ക് മതിപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ കൃതാർത്ഥനായി. ആസ്ട്രോഫിസിക്സിൽ ഗവേഷണത്തിന് പ്രിൻസ്റ്റണിലേക്ക് ചെല്ലാൻ പറ്റിയാൽ നല്ലത് തന്നെ. 4-5 കൊല്ലം നീ അവിടെ ആയിരിക്കുമല്ലേ. എൻ്റെ ഈ സന്ധ്യയിലിരുന്നു കൊണ്ട് ഞാനും ആ നക്ഷത്രങ്ങളിലേക്ക് നോക്കുകയാണ്. അസ്തമയം കാണാൻ എന്നും എന്നെ തിണ്ണയിലേക്ക് കൊണ്ടുവരും. നിന്റെ പ്രിയപ്പെട്ട ചിറ്റമ്മയാണ് വീൽ ചെയർ ഉന്തിക്കൊണ്ട് വരിക. ആ തിണ്ണയിലിരുന്നു കൊണ്ട് അച്ഛൻ നിനക്ക് കഥ പറഞ്ഞു തന്ന ഓർമ്മയുണ്ടോ? പരീക്ഷയിൽ നല്ലപോലെ എഴുതണം. പരീക്ഷ കഴിഞ്ഞതും മോൻ ഉടൻ വീട്ടിലേക്ക് വരണം. 1-2 മാസമെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ." "അത് മതി." "നിന്റെ കൂട്ടുകാരി പത്മയ്ക്ക് സുഖമാണല്ലോ. നിനക്ക് നല്ലത് വരട്ടെ മകനെ. സന്ധ്യ കറുക്കുന്നു, തണുക്കുന്നു. തണുത്ത മണലിൽ കിടക്കുകയാണ്. ഒരു പറ്റം രാപ്പക്ഷികൾ മുകളിലൂടെ പറന്നുപോയി. നഗരത്തിൻ്റെ പ്രസരം തട്ടി അവ മങ്ങിയ 8 നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി. സന്ധ്യയ്ക്കാണ് ഇൻസ്പെക്ടറെ വഴികൂട്ടി രവി കൂമൻകാവിലെത്തിയത്. പാലക്കാട്ടേക്കുള്ള അവസാനത്തെ ബസ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പഴയ സർവത്ത് കടയുടെ ബെഞ്ചിലിരുന്ന് നന്നാരി സർവത്ത് കുടിക്കുമ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, "ഒക്കെ ഒരു യോഗ മാഷേ, അല്ലെങ്കിൽ മാഷെന്തിനാ ഇവിടെ വന്നെത്തിയത്?" അതിനുത്തരമെന്നോണം രവി ഓർത്തു പരീക്ഷയുടെ തലേന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. ഒരു തീവണ്ടി മുറിയിൽ ആ പലായനം തുടങ്ങി. പരിചയമില്ലാത്ത, പേരില്ലാത്ത മുഖങ്ങൾ. അവയൊന്നും തന്നെ തൻ്റെ കഥ അറിയാൻ തിരക്കിയില്ല. അവ തന്നെ തനിച്ചുവിട്ടു. ഉറക്കം വരുമ്പോൾ ലഗേജ് റേക്കുകളിൽ ചുരുണ്ടുകിടന്നുറങ്ങി. ആ ഉറക്കത്തിനിടയിൽ റെയിലുകൾ പതിഞ്ഞ സ്വരത്തിൽ താളം കൊട്ടി. തീവണ്ടി ആപ്പീസുകളുടെ പേരുകൾ മാറി, പൊടിപടലത്തിൻ്റെ നിറങ്ങൾ മാറി, മണങ്ങൾ മാറി, ഋതുക്കൾ മാറി. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ പോലും മാറി. ബസ്സുകളിൽ കുന്നുകളുടെ ഓരം ചുറ്റിപ്പോകുന്ന ചുവന്ന ചരൽപാതകളിലൂടെ ആ യാത്ര പിന്നെയും നീണ്ടു. കമ്പ പിടിച്ച വെളുത്ത് കൊഴുത്ത അന്തേവാസിനികളുള്ള ആശ്രമങ്ങൾ, ചെവിടി മണ്ണ് നിറഞ്ഞ ഗ്രാമങ്ങൾ, സംഘർഷവും ആശയും നിലച്ച കുഷ്ഠരോഗാലയങ്ങൾ, ഉമിറ്റീപോലെ സിഫിലിസ് നീറിപ്പിടിച്ച നനഞ്ഞ തെരുവുകൾ, അങ്ങനെ എത്ര കാലം കഴിഞ്ഞു. ഒടുക്കം ക്ഷീണിതനായി ഈ വഴി അമ്പലത്തിലെത്തി. "ഇനിയും കാണണം രവി," ഇൻസ്പെക്ടർ പറഞ്ഞു. ഇൻസ്പെക്ടറുടെ കൈവിരലുകളെ രവി തൻ്റെ കൈപ്പടങ്ങൾക്കിടയിൽ അമർത്തി. "കാണാം." "ഞാനീ 6-ാം മാസം പിരിയാണ്." "പിരിഞ്ഞാൽ?" രവി എന്തോ ഓർക്കുന്ന പോലെ. "അടുത്തല്ലേ, കാണാലോ." "അടുത്തുള്ളോ രാമാഷേ ദൂരത്ത്. ഇതൊരു പക്ഷേ നമ്മുടെ അവസാനത്തെ കാണലാവും. നേരം പോക്കല്ലേ?" രണ്ടുപേരും ചിരിച്ചു. "എന്നാ വരട്ടെ." "തലവേദന ഇല്ലാലോ?" "ഇല്ല, തണുത്ത കാറ്റ്, സുഖം തോന്നണം. എന്നാ യാത്രയില്ല." നമസ്കാരം. ബസ് നീങ്ങി. അസ്തമയം ചെമ്മണ്ണിൻ്റെ നിറം മാറ്റിയിരുന്നു. അത് വീണ്ടും ശമിക്കുന്നത് വരെ രവി കാത്തുനിന്നു. പിന്നെ ഈരച്ചൂട്ടും കത്തിച്ച് ഖസാക്കിലേക്ക് നടന്നു. തിരിച്ചെത്തുമ്പോൾ തോട്ടിലെ വെള്ളം തണുത്തു കഴിഞ്ഞിരുന്നില്ല. കുളിച്ച് ഞാറ്റുപുരയിലെത്തി കിടക്ക നിർത്തി കിടന്നു. പള്ളിയിൽ നിന്ന് അവസാനത്തെ വാങ്കുവിളി കേട്ടു. സ്മൃതിധാരയെ പൊട്ടിച്ച് വാങ്കുവിളി വീണ്ടും രാത്രിയിൽ ഒടുങ്ങി. "ഈശ്വര," രവി പറഞ്ഞു. അപ്പോൾ ആ പദം അത്രയ്ക്ക് പരുഷവും നിരർത്ഥവുമായി തോന്നിയില്ല. എണീറ്റൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് വീണ്ടും തിരികെ വന്നു കിടന്നു. വിയർത്തടങ്ങുന്ന പനി പോലെ ഓർമ്മകൾ രവിയെ തെല്ലുശാന്തനാക്കിയിരുന്നു. പുറത്ത് വിസ്തൃതിയുടെ ലഹരിയിൽ മുഴുകിയ രാത്രി. ഖസാക്കിലെ കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. ദൂരെ ദൂരെ ഈരച്ചൂട്ടുകൾ മിന്നി മിന്നി കടന്നുപോയി. കനൽത്തുമ്പിൻ്റെ ചലനത്തിലൂടെ എന്തോ വ്യഥിതമായ സന്ദേശം ആവർത്തിച്ചുകൊണ്ട് ബഹിരാകാശ കപ്പലുകളെപ്പോലെ അവ രാത്രിയിൽ അകന്നകന്നു മറഞ്ഞു.